ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്വടയാണ്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. മൈദ, പഞ്ചസാര, തൈര്, സോഡ പൗഡർ, മുട്ട, നെയ്യ്, ഏലക്കാ പൗഡർ. ഇനി ഉണ്ടാക്കി തുടങ്ങാം. ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 100 ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ സോഡ പൗഡർ ഇട്ട് കൊടുക്കാം. ഏലക്കാ പൗഡർ ഇടാം. ഒരു നുള്ള ഉപ്പ്, തൈര്. തൈരിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ആ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. മാവിനെ ഇങ്ങനെ അടിച്ചടിച്ച് വേണം എടുക്കാൻ, എന്നാലേ നെയ്യ് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാവ് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മൈദ വിതറിയിട്ട് അതിന് മുകളിൽ മാവ് വെച്ച് നമുക്ക് റോളാക്കിയെടുക്കാം. ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിന് നടുക്ക് ഒരു ഓൾസ് ഇട്ട് കൊടുക്കാം. നെയ്വടയുടെ രൂപത്തിലാക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മാവെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ചൂടാക്കിയെടുക്കണം. തീ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് മാവിട്ട് കൊടുക്കാം. മാവ് പൊന്തി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. പിന്നെ മാവ് പൊങ്ങി വരുന്നുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായതിനു ശേഷം കോരിയെടുക്കാം. ഇതുപോലെ ഉണ്ടാവും. ഇനി ഇവിടെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആ പഞ്ചസാര സിറപ്പിൽ കിടന്നിട്ട് ഒന്ന് തിളക്കണം. അപ്പോഴേ പഞ്ചസാര സിറപ്പ് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. എന്താ ഇതുപോലെ നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.